നമസ്കാരം, എല്ലാവർക്കും ജ്യോതിഷ വാർത്തയിലേക്ക് സ്വാഗതം. നമ്മുടെയെല്ലാം വീടുകളിലെ ഓരോ മുറികളും ഓരോ പ്രത്യേക രീതിയിലാണ് പരിപാലിക്കേണ്ടത്. അത് മുറ പോലെ ചെയ്താലേ വീട്ടിൽ ഐശ്വര്യമുണ്ടാവൂ. അത്തരത്തിൽ കൃത്യമായി ചില ചിട്ടകളുണ്ടാവേണ്ട ഇടങ്ങളാണ് അടുക്കളയും ഊണുമുറിയും. അടുക്കള എപ്പോഴും വൃത്തിയായിരിക്കണം. പഴകിയ ഭക്ഷണ സാധനങ്ങൾ, എച്ചിൽ പാത്രങ്ങൾ എന്നിവ അടുക്കളയിൽ ഇടരുത്. എല്ലാത്തിനും അടുക്കും ചിട്ടയും വേണം. ആവശ്യമുള്ള പാത്രങ്ങളെ ഉപയോഗിക്കാവൂ. മത്സ്യമാംസാദി വസ്തുക്കൾ പാകം ചെയ്യുന്നത് ഒഴിവാക്കുകയോ അഥവാ ശുചിത്വം നിലനിർത്തുന്ന രീതിയിൽ ചെയ്യുകയോ വേണം. അടുക്കള എപ്പോഴും രോഗാണുക്കളിൽ നിന്നും വിഷാണുക്കളിൽ നിന്നും വിമുക്തമായിരിക്കണം. പാത്രം കഴുകിയ മാലിന്യങ്ങൾ ഉടൻ കഴുകി നീക്കി അണുബാധ തടയുന്ന രാസവസ്തുക്കൾ ഉപയോഗിച്ച് വൃത്തിയാക്കണം. പാകം ചെയ്യുന്ന പാത്രങ്ങൾ ചെമ്പ്, ഇരുമ്പ്, ഓട് തുടങ്ങി ദേഹത്തിനാവശ്യമായ ലോഹങ്ങൾ കൊണ്ടുള്ളതാവണം. കളിമൺ പാത്രങ്ങളും നല്ലത്. അലുമിനിയം പാത്രങ്ങൾ ഒഴിവാക്കുന്നതാണ് ഉചിതം. ഭക്ഷണം കഴിക്കുന്നതിന് ഇല ഉപയോഗിക്കുന്നതാണ് ഉത്തമം. സ്റ്റീൽ പാത്രങ്ങൾ രോഗാണുവിമുക്തമായിരിക്കണം. അടുക്കളയിൽ ഗ്യാസിൻ്റെ ഉപയോഗം കഴിയുന്നത്ര നിരുത്സാഹപ്പെടുത്തുന്നത് ആരോഗ്യദൃഷ്ടിയിൽ നന്ന്. വിറകിൽ പാകം ചെയ്യുന്ന ഒരടുപ്പെങ്കിലും വേണം. അതിൽ ചോറ് പാകം ചെയ്യാൻ ഉപയോഗിക്കാം. ചോറിന് അരി അളന്നെടുക്കുമ്പോൾ ഒരു പിടി അരി അന്നദാനത്തിനായി മാറ്റിവെക്കണം. അരി കഴുകി അടുപ്പത്തിടുമ്പോൾ ആദ്യം 2 മണി അരിയെടുത്ത് കലത്തെ 3 ചുറ്റു ചുറ്റി അഗ്നിയിൽ ഹോമിക്കണം. വീണ്ടും 2 മണി അരിയെടുത്ത് അന്നപൂർണേശ്വരിയെ ധ്യാനിച്ച് 3 ചുറ്റു ചുറ്റി കലത്തിലിട്ട ശേഷം മുഴുവൻ അരിയും കലത്തിലിടാം. അതേപോലെ തേങ്ങയുടച്ചാൽ അല്പം തേങ്ങ അഗ്നിയിൽ ഹോമിക്കണം. പാൽ കറന്നു കൊണ്ടുവന്നാൽ 1 ടീസ്പൂൺ പാൽ അഗ്നിയിൽ ആഹൂതി ചെയ്യണം. അടുപ്പിൽ ഭക്ഷണം പാകം ചെയ്യാത്ത ദിവസമുണ്ടാകരുത്. അതുപോലെ നിത്യവും രാത്രി അടുക്കളയും അടുപ്പും വൃത്തിയാക്കി വച്ചിരിക്കണം. സായം സന്ധ്യാസമയത്ത് ഭക്ഷണം പാകം ചെയ്യരുത്. ഒരു വീടിൻ്റെ യഥാർത്ഥ ഐശ്വര്യവും ശുചിത്വവും അടുക്കളയിലാണ് എന്ന് മനസ്സിലാക്കണം. ഊൺമുറിയിലേക്ക് വന്നാൽ അടുക്കളയിലിരുന്ന് ഭക്ഷണം കഴിച്ചാൽ എച്ചിലും മറ്റും താഴെ വീഴുമെന്നതിനാൽ ഊൺമുറി വേറെയാക്കുന്നതാണ് നല്ലത്. ഭക്ഷണത്തിന് ഊൺമേശ ഉപയോഗിക്കുകയാണെങ്കിൽ രോഗാണുവിമുക്തമാക്കി വെക്കണം. എച്ചിലും മറ്റും താഴെ വീണാൽ ഭക്ഷണം കഴിഞ്ഞെണീക്കുമ്പോൾ അതെടുത്തു മാറ്റി വൃത്തിയാക്കി തുടയ്ക്കണം. ഭക്ഷണ പാത്രങ്ങൾ രോഗാണുവിമുക്തമാക്കി വെക്കാൻ മറക്കരുത്. നന്നായി വിശക്കുമ്പോഴേ ഉണ്ണാവൂ. വിളമ്പുന്നതും ഉണ്ണുന്നതും ശ്രദ്ധിച്ചു വേണം. ഓരോന്നും ആവശ്യത്തിന് മാത്രമേ വിളമ്പാവൂ. 2 തവണയായി വിളമ്പുമ്പോൾ ആദ്യ തവണ കുറച്ചേ വാങ്ങാവൂ. വിളമ്പുന്നതിലുമുണ്ട് സംസ്കാരം. ഇടതുവശത്തേക്ക് നാക്കില വെച്ച് വല്ലപ്പോഴും മാത്രം ആവശ്യമുള്ള ഇനങ്ങൾ ഇടതുവശത്തും ഇടയ്ക്കിടെ വേണ്ടവ മധ്യത്തിലും എപ്പോഴും വേണ്ടവ വലതുവശത്തും വിളമ്പണം. പദാർത്ഥങ്ങളിൽ ഈച്ച കയറാതിരിക്കാൻ അടച്ചു വച്ചിരിക്കണം. വയർ നിറച്ച് ഉണ്ടുകൂടാ. ആരോഗ്യത്തിനാവശ്യമായതേ ഭക്ഷിക്കാവൂ. ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയാൽ കഴിയുന്നതുവരെ എഴുന്നേറ്റ് നടക്കാൻ പാടില്ല. സംസാരം, പത്രവായന ഇവയോടൊപ്പം ഭക്ഷണം കഴിക്കരുത്. ചോറ് കുഴച്ച് ഉരുട്ടി ഉണ്ണണം. കുഴച്ച ചോറ് അധിക സമയം വെച്ചിരിക്കരുത്. അധികം എരിവ്, പുളി ഇവയുള്ള ഭക്ഷണം ഒഴിവാക്കുന്നത് നന്ന്. കടയാത്ത തൈര് കൂട്ടി ഉണ്ണരുത്. മോരാക്കി കഴിക്കാം. രാത്രി ഭക്ഷണത്തിൽ മോരും മർജ്യമാണ്. ഊണിന് മുൻപും പിൻപും അല്പം വെള്ളം കുടിക്കണം. കൈ, വാ ഇവ കഴുകിയ വെള്ളം വീടിന് പുറത്തേക്ക് ദൂരേക്ക് പോകണം. വാഷ് ബേസിനാണെങ്കിൽ രോഗാണുവിമുക്തമാക്കിയിരിക്കണം. ഇപ്രകാരം നിങ്ങളുടെ മുറികളെ അടുക്കും ചിട്ടയോടും കൂടി സൂക്ഷിക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാവിധ അഭിവൃദ്ധിയും ഉണ്ടാവട്ടെ. നമസ്കാരം. കൂടുതൽ വീഡിയോകൾക്കായി ജ്യോതിഷ വാർത്തയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യൂ.